പാറൂസ് രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞാൻ നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ തമ്പനയിൽ കണ്ട് അറിഞ്ഞു. ചേനത്തീലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് രണ്ട് സബ്സ്ക്രൈബറായി കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേനത്തീൻ്റെ റെസിപ്പി ഒന്ന് ചെയ്ത് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് അതാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തീലാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 250 ഗ്രാം ചേനയാണ് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയാണ് വേണ്ടുന്നത്. 150 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3-4 എണ്ണം മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് മല്ലിപ്പൊടി ഒരു വലിയ 2 ടീസ്പൂണാണുള്ളത്. പിന്നെ കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി മാത്രം മതി. അത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 മുറി തേങ്ങ ചിരകിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച ആ ചെറിയുള്ളി ഉണ്ടല്ലോ, 5-6 ചെറിയുള്ളിയും 3-4 വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ചേന ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ ചേനയുടെ തൊലി കളയുന്നതിന് മുന്നായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് തീയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. വിറകടുപ്പ് കത്തുന്നുണ്ടെങ്കിൽ അതിലിട്ടാൽ മതി. ഇല്ലെങ്കിൽ ഒരു പപ്പടക്കൊള്ളി അങ്ങനെ എന്തെങ്കിലും കുത്തി ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് അതൊന്ന് കരിയാൻ വേണ്ടി അവിടെ വയ്ക്കും. ഇത് തൊലി കളയുന്നതിന് മുന്നായിട്ട് തന്നെ ചെയ്യണേ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ കയ്യിലുണ്ടാവുന്ന ആ ചൊറിച്ചൽ ഇല്ലാതിരിക്കാറുണ്ട്, എനിക്കില്ല. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് പരീക്ഷിച്ച് നോക്കും. അതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയില്ലേ. ഇപ്പോൾ ചേന കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാൻ വെക്കാം. ഇത് നല്ലപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുക. 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചേന കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയുള്ളി വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ തൊലി മാത്രം കളഞ്ഞാൽ മതി. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ആ എണ്ണയിലൊന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി ഒന്ന് വഴറ്റി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കണം. ചില ചേനയ്ക്ക് നല്ല വേവായിരിക്കും, അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ വേണ്ടി വരും. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയാൽ മതി, വെന്തില്ലെങ്കിൽ മാത്രം പിന്നീട് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് വേവുന്ന സമയം കൂടി തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി നേരത്തെ മാറ്റിവെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും ഒക്കെ കൂടെ അങ്ങ് ചേർത്ത് നല്ലതുപോലെ ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒരു നല്ലൊരു ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. അധികം ആൾക്കാരും ജീരകം ചേർക്കാറില്ല. ജീരകം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റാണ്, അപ്പോൾ ചേർക്കുക. കറിവേപ്പില, 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ബ്രൗൺ ആയി വരണം. ഇപ്പോൾ തേങ്ങയെല്ലാം ഒരുപോലെ ബ്രൗൺ കളറായി പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ, അത് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി അതും ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളൊക്കെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. പൊടി ചേർത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, തീ കുറച്ച് മാത്രം ചെയ്യാം, കരിഞ്ഞു പോവും. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പം തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ആ ചട്ടി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ചേനയുടെ വേവൊന്ന് നോക്കാം. ഞാനതിൽ എക്സ്ട്രാ വെള്ളം ഒഴിച്ചില്ലേ, ആ ഒരു വെള്ളത്തിൽ തന്നെ ചേന വെന്തിട്ടുണ്ട്. ചേന പല സമയത്തും പല വേവായിരിക്കും. ഇതിപ്പോൾ ഇത്രയും വെന്ത് കുഴയണം, അപ്പോഴേ ആ കറിക്ക് ടേസ്റ്റ് വരൂ. അപ്പോൾ നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം അരപ്പൊക്കെ ചേർക്കാവൂ. ഇനി തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ അരച്ചെടുക്കാം. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം. എന്നിട്ട് ചേനയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ അതിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി ഇതിൽ ഒഴിക്കാം. കൂടുതൽ വെള്ളമൊന്നും തീയലിന് ഒഴിക്കേണ്ട ആവശ്യമില്ല. തീയൽ കുറച്ചൊന്ന് കുറുകിയിരിക്കുന്നതാണ് കറിക്ക് ടേസ്റ്റ്. പിന്നെ പുളിവെള്ളം, ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണുള്ളത്. കൂടുതൽ പുളി വേണ്ട, അത്രയും പുളി മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആവശ്യത്തിന് എന്തായാലും ഉപ്പ് വേണ്ടി വരും, ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം തീ കൂട്ടി വെച്ച് നല്ലൊരു തള വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കറി നല്ലപോലെ വെട്ടി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5-10 മിനിറ്റോളം എടുത്തോട്ടെ ഇങ്ങനെ തിളച്ചു വരാൻ വേണ്ടി. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് എല്ലാവരും കാര്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെക്കാതെ തന്നെ ഈ കറി അങ്ങ് നിൽക്കട്ടെ. അപ്പോഴേ ആ കറിയുടെ മസാല കുത്തൊക്കെ മാറി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കണ്ടാലറിയാം അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിൽ വന്ന് കറി നല്ല ചാറ് കുറുകിയ പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയാണ് ആ ഗ്രേവിയുടെ തിക്നെസ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് തണുക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടാതെ കുറച്ച് തിക്കായിരിക്കുന്ന തീയൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. ഈ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒറ്റൊരു ചെറിയുള്ളി, ഒരെണ്ണം മതി. ആ ഒരു ചെറിയുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒരു 2 കഷ്ണം വറ്റൽമുളക് ഇത്രയും ചേർത്ത് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കറി എപ്പോഴും ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ ഇരിക്കണം. അപ്പോഴേ തീയലിന് ആ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന കറിയുടെ ടേസ്റ്റ് നിങ്ങൾക്കും കിട്ടും. നല്ല ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. അവസാനം ഞാൻ പറഞ്ഞ പോലെ തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ എന്തായാലും മടിക്കരുത്. ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരു ദിവസം ഉണ്ടാക്കി അടുത്ത ദിവസം എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും തരാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.